ഓഹോ, അപ്പൊ ഇതുവരെ ആയല്ലേ കാര്യങ്ങൾ. എന്നെ മറന്ന് നീ അവളെ സന്തോഷിപ്പിക്കുകയാണല്ലേ. അവൾ അപ്പോൾ തന്നെ മറഞ്ഞെന്ന് അവനെ കോൾ ചെയ്തു. അവൻ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു. ഡിയേക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും അവൾ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒന്നൊരു കോൾ എടുക്ക് അല്ലെങ്കിൽ ഓഫ് ചെയ്യ, അവൾ പറഞ്ഞു. അവൻ ഫോണായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഹലോ ഷാനിത, എവിടെയാ? ഞാൻ മാളിൽ. ഞാൻ പറഞ്ഞല്ലേ ഫ്രണ്ടിൻ്റെ മാരേജ് ആണെന്ന്, അതിൻ്റെ ഒരു പർച്ചേസിങ്. ഞാനും മാളിൽ തന്നെയാണ്. തന്നെ പോലെ തന്നെ കണ്ടപ്പോൾ ഡൗട്ട് തോന്നി വിളിച്ചാ. ഞാൻ കണ്ടത് നിന്നെ തന്നെ ആവും അല്ലേ? ആവും. നീ എന്താ ഇവിടെ? അപ്പോഴാണ് അവൾ കൂടെയുള്ളവരെ നോക്കിയത്. ഇവനെ കണ്ടാൽ കുഴപ്പമാണല്ലോ. അത് ഞാൻ ഫ്രണ്ട്സിന് ഉപ്പച്ചി വന്ന വകയിൽ ട്രീറ്റ് കൊടുക്കാൻ വന്നതാ. ഓ, അവൾ ഫോൺ മറച്ചു പിടിച്ച് കൂടെയുള്ളവൻ്റെ അടുത്ത് നടന്നു. സിനു, താൻ പോയിക്കോ, എന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, ഞാൻ അവരോടൊപ്പം പോയിക്കോളാം. ഓക്കെ, ഞാൻ ഈവനിങ് വിളിക്കാം. നീ വിളിച്ചില്ലെങ്കിലും ഞാൻ വിളിച്ചോളാം, അവൾ പറഞ്ഞു. അവൻ സന്തോഷത്തോടെ പോയി. കാശുള്ള വീട്ടിലെയാ, നീ വിളിച്ചില്ലെങ്കിലും നിന്നെ വിളിക്കേണ്ട, എൻ്റെ ആവശ്യമല്ലേ. അവൾ അവൻ പോകുന്ന നോക്കി ചിരിച്ചു. ഹലോ നൈശു, ഷാനുവിൻ്റെ വിളി അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു. ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിക്കായിരുന്നു, എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഏയ്, അവർക്ക് ഇപ്പം ഇറങ്ങി. ഷാനുവിനെ ഇവിടെ കണ്ട തരത്തിൽ ഞാൻ അവരെ പറഞ്ഞു വിട്ടു. അതിന് ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ നീയുണ്ട്. അവളെങ്ങനെങ്കിലും ഒഴിവാക്കി ഷാൻ. ഞാൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അവൾ ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമാണ്. ഷാൻ തീയടുത്ത് ചെന്ന് പേഴ്സ് തുറന്ന് കയ്യിൽ കാശ് വെച്ച് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ നീ വാങ്ങിക്കോ, ഇതാ കാശ്. എനിക്കൊരാളെ കാണാനുണ്ട്, താഴെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വിളിക്കാം. ദിയ വേദനയോടൊന്ന് മൂളി. ഇങ്ങനെയാണെങ്കിൽ വരേണ്ടിയിരുന്നില്ല, ഉപ്പച്ചി നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാണ്. പക്ഷേ ഇവിടെ തനിച്ചിരുത്തി പോകുമെന്ന് കരുതിയില്ല. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നിന്നും തനിച്ചാണ്. ആ മനസ്സിൽ ഒരിക്കലും തനിക്ക് സ്ഥാനമില്ല. അവിടെ അവനിഷ്ടപ്പെടുന്ന പെണ്ണിന് മാത്രമാണ് സ്ഥാനം. ഒരിക്കലും ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കരുത്.